ഹലോ ഗുബാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് കുറേ നാളത്തെ ദുഃഖത്തിന് ശേഷം ഒരു സന്തോഷം കിട്ടിയൊരു ദിവസമാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ഒരു വണ്ടി എടുത്തു ഗൈസ് അപ്പോൾ വണ്ടി ഏതാണെന്നൊക്കെയുള്ളത് ഞാനിന്ന് റിവീൽ ചെയ്യാം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ഓട്ടങ്ങൾ എന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പോകുന്നത് ബദിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെയാണ് ഷോറൂം ഉള്ളത് അപ്പോൾ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിപ്പോൾ വണ്ടി എടുത്ത് വരുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഞങ്ങൾ രാവിലെ തന്നെ പോകുവാണ് രാവിലെ കുറച്ച് പരിപാടികളുണ്ട് കുഞ്ഞവയ്ക്ക് ചെറിയ ഒരു അസ്ഥിതയുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം സോ ഇപ്പോൾ നമ്മൾ നേരെ അഞ്ചുണ്ട് കുഞ്ഞാമയുണ്ട് മീനാമയുണ്ട് ആൻഡ് നമ്മുടെ എല്ലാ ഇതിലും മനോജ് ചേട്ടനും ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി അങ്ങോട്ടേക്ക് പോകുന്നത് സോ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കീപ് വാച്ചിങ് ഗൈസ് നമ്മൾ ഷോറൂമിലെത്തി ഷോറൂം ഏതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലല്ലോ ഇപ്പോൾ നിങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ടൊയോട്ടയുടെ ഷോറൂമാണ് വണ്ടി ഏതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം പിന്നെ ഞങ്ങൾ ഏകദേശം 4-5 ദിവസത്തെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വണ്ടി നമുക്ക് ഇന്നലെ രാത്രി പേപ്പർ വർക്കും എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതാണ് ഇനിയിപ്പോൾ ഞാൻ വണ്ടി എടുത്ത് വീട്ടിൽ പോകുന്നൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ഞാൻ അങ്ങോട്ടേക്ക് എത്തട്ടെ ഓക്കെ സോ ഗൈസ് ഞാനിപ്പോൾ ഷോറൂമിനകത്താണ് ഉള്ളത് നമുക്ക് ഷോറൂമിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തുന്നത് മിസ്റ്റർ അഹമ്മദ് പുള്ളിയാണ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് 3 days ഫോർ ഓൾ ദ ഡോക്യുമെൻറ്റ് ക്ലിയറേഷൻ ഐ മീൻ നമുക്ക് വേണ്ടത് വളരെ സിമ്പിളാണ് സാലറി സർട്ടിഫിക്കറ്റ് ആൻഡ് ഗൂസിയുടെ സർട്ടിഫിക്കറ്റ് ആൻഡ് ഇഖാമ ഡ്രൈവിംഗ് ലൈസൻസ് ഈ സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഡു ഇറ്റ് ഫോർ അസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് അപ്പോൾ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമുക്ക് നേരെ പോയി വണ്ടി എടുക്കാം അൽഹംദുലില്ലാഹ് നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി വണ്ടി ചാവി കൈ കിട്ടി നേരെ പോയി നമുക്ക് വണ്ടി കാണാം ഓക്കെ It's just another doorway to open up and see What kind of lifeline will be waiting there for me I need to bury you on the stairs Let's go, 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 okay എന്തായിരുന്നാലും നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഫുള്ള് കവർ അടിക്കുക പിന്നെ കാര്യങ്ങൾ കാണിച്ചതാണ് ഇന്റീരിയർ ഇതാണ് ബീച്ച് കളറാണ് ഇവിടെ അത് തന്നെയാണ് നമുക്ക് ഇനിയിപ്പോൾ എന്തായിരുന്നാലും അതിൽ കുറച്ച് ഇതൊക്കെ അടിക്കാണ്ട് അതോ വീൽസ് പെട്രോൾ അടിക്കട്ടെ എന്തായിരുന്നാലും പെട്രോൾ അടിച്ച് കഴിയട്ടെ സമയമെടുക്കും എത്രയാണ് പെട്രോൾ അടിക്കണമെന്ന് കാണിച്ചാൽ ഇപ്പോഴും ഇപ്പോൾ അടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നിട്ട് കാണിച്ചുതരാം പറഞ്ഞുതരാം എത്രയായിരുന്നു അതിനുശേഷം നമുക്ക് എ സി ഇടാം ഫുള്ള് LED അവരുടെ തന്നെ ടച്ച് സ്ക്രീനാണിത് വിത്ത് റിവേഴ്സ് ക്യാമറ
കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറ റിവേഴ്സ് ക്യാമറ ബാക്ക് ക്യാമറ ഒക്കെ ഉണ്ട് ഒക്കെ ഇങ്ങനെ ഇട്ടിരുന്നത് സുഖം സുഖം മിരാജാണ് കുറേ സീറ്റിനെ പറ്റി പറയാനുള്ളത് പറയില്ലേ അടിയോളില്ലേ കുഞ്ഞ വിയർത്ത് കുളിച്ചിരിക്കുന്നത് ഓക്കേ 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 അങ്ങനെ നമ്മുടെ വീട് എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു വണ്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലൊക്കെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇളക്കി കളഞ്ഞു കംപ്ലീറ്റ് നീറ്റാക്കി അപ്പോൾ അവർ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരവർ ഇവിടെ വന്നിട്ട് നമ്മൾ കഴുകണം വണ്ടി സോ ഗൈസ് നമ്മുടെ പരിപാടി ആദ്യത്തെ പരിപാടി കഴിഞ്ഞു വണ്ടി നമ്മൾ നേരെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഷുമോൻ്റെ അടുത്താണ് ഷുമോൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മുടെ പുതിയ കുറേ ആൾക്കാർ ഇവരൊക്കെ നമ്മൾ നേരത്തെ ഉള്ള ആൾക്കാരാണ് പിന്നെ ഞാനിവിടെ താമസിച്ചോണ്ടിരുന്നത് ആദ്യം വെളിയിൽ അവിടെയാണ് താമസിച്ചോണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്ന് അതേ ഉണ്ട് അവിടെ നിന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാം അതാണ് ഇപ്പം അതേ വണ്ടി എടുത്ത് ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു അതാണ് ഇവനാണ് പണിയെടുക്കണമെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഷുമോനാണ് നമ്മുടെ കാര്യകർത്താവ് സോ ഇനി നമ്മൾ വണ്ടി ഇളക്കുന്നുണ്ട് സീറ്റ് ഇളക്കുന്നുണ്ട് ഇപ്പൊ ഇനി സീറ്റ് മൊത്തം ഇളക്കിയിട്ട് ഇതിന് മൊത്തം അടിയിൽ ഫുള്ള് പ്ലാസ്റ്റിക് ആയിരുന്നു സീറ്റ് മൊത്തം പ്ലാസ്റ്റിക് ഇടണം നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇത് ഇതിലൊക്കെ ഇനി സംഭവങ്ങൾ ഒട്ടിക്കണം ഫിലിം ഒട്ടിക്കണം മാഫി ഇവിടെ ഇനി എന്തായിരുന്നാലും സ്റ്റിക്കർ ഒട്ടിക്കില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് മൊത്തം അതുപോലെ തന്നെ റക്കി പുല്ല് ഖർബാൻ അലീൻമാനു ഇപ്പം എന്തായിരുന്നാലും ഞാൻ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഇനിയിപ്പോൾ ബാക്കി പരിപാടി തുടങ്ങട്ടെ ഗൈസ് അപ്പോൾ ഇവന് നമുക്ക് ഗ്ലാസ്സിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ മറ്റേ നമ്മുടെ സൈഡ് വിൻഡോയിലും കാര്യങ്ങളൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും ഉള്ളിലോട്ട് കയറാനായിട്ട് അപ്പോൾ അത് ഇവന്മാരും അവനും ഒക്കെ ആയിട്ട് സംഭവങ്ങൾ ചെയ്തത് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെട്ട ആളാണ് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു അത് സീറ്റിന്റെ മറ്റേ നമ്മുടെ സ്റ്റിയറിംഗിന്റെ കവറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതിനിപ്പോ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനകത്തൊക്കെ ഇനിയിപ്പോ കവർ അടിക്കണം കവർ അടിച്ചിട്ട് വേണം തിരിച്ചാകത്തെടുത്ത് കയറ്റാൻ പണി നടന്നുകൊണ്ടിരിക്കുന്ന വെളിയിൽ നല്ല ചൂട് ഇറങ്ങി നിൽക്കാനായിട്ട് പറ്റാത്ത അത്ര ചൂട് ഉള്ളി കയറി ഇപ്പൊ ഇരിക്കുകയാണ് വെളിയിൽ പണി നടക്കുകയാണ് വണ്ടിയിലെ അപ്പൊ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കാണേണ്ട ആളുണ്ടല്ലോ ബാവക്ക പിന്നെ വന്നിരിക്കുകയാണ് ബാവക്ക ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ബാവക്കയുടെ അടുത്ത് തന്നെയാണ് വന്ന് നമ്മൾ പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ബ്രേക്കല്ലേ 4 മണിക്കല്ലേ മൂന്നരയ്ക്ക് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരുന്നാലും പണി വെളിയിൽ നടക്കണം ഇവിടെ ഇപ്പോൾ തയ്ച്ച് ഇതേണ്ട തയ്ച്ച സ്റ്റിക്കർ ഇതൊക്കെ റെഡിയാക്കി ഇട്ടൊക്കെയാണ് ഇരിക്കുന്നത് ഇനി അതിനകത്തേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ച് കുഞ്ഞു കുഞ്ഞു അക്സസറീസ് മേടിച്ചു അപ്പോൾ അതൊക്കെ ഇനി അതിനകത്തേക്ക് ആക്കുകയും വേണം ഫ്രണ്ടിൽ സീറ്റിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ചെയ്തു ആൻഡ് നമുക്ക് ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു അക്സസറീസ് ചെയ്തു തന്നെയാണ് എൻ്റെ പേര് പറഞ്ഞത് ഇക്ബാൽ ഇക്ബാൽ മലപ്പുറത്തുകാരനാണ് അപ്പോൾ ഇക്ബാലാണ് നമുക്ക് ഈ ചെറിയ അക്സസറീസ് പക്ഷേ ഇങ്ങനെ കുഞ്ഞു 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 ഇഷ്ടം പോലുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ കവറ് പിന്നെ അതുപോലത്തെ ആൻഡ് ചെറിയൊരു ആൻറ്റിന നമ്മുടെ ഈ ഡോർ എന്താ പറയണ ഡോർ ഗാർഡല്ലേ ആ ഡോർ സ്പോഞ്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പം അതൊക്കെ ചെറിയ അത് ഇത് ഷുമോൻ്റെ കടയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് തന്നെ എടുത്തത് അത് തീർച്ചയായിട്ടും നിന്റെ നമ്പർ ഇവിടെ തന്നെ കേട്ടാ അത് പറഞ്ഞു കണ്ടുണ്ട് റെഡ് കാർസ് കണ്ടോ റെഡ് കാർസ് നമ്മുടെ അൽ റയാൻ ഹോസ്പിറ്റൽ അത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ അക്സസറീസ് ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം വീഡിയോ കണ്ടിട്ട് പറഞ്ഞവർക്ക് ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതാണ് എനിക്ക് അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ സുഖത്തേണ്ട് നമ്മൾ മൊത്തം വണ്ടിയും കവറും സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഇട്ട് ബാക്ക് മിഡിലെ ഫ്രണ്ട് അതുപോലെ തറയിലൊക്കെ കവറിട്ട് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് അഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പൊടിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തൂത്ത് കളയാനായിട്ട് പറ്റുന്ന സംഭവമാണ് കാരണം പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു ഇത് മാറ്റ് എന്തായി അടിച്ചു അത് വാർത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു സോ ഗൈസ് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഓക്കെ ഓക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി
ഫുള്ള് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്കായി പോകും. അതുകൊണ്ട് വെയിറ്റ് വെയിറ്റ്, അപ്പൊ പറഞ്ഞിട്ട് തരാം കേട്ടോ. ഓക്കെ. അപ്പോ വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തൊരു നിയാദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ടോയോട്ടലുണ്ട്. അപ്പൊ പുള്ളിക്കാരി നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടി എടുത്തരാണ്. ഓഫ് കോഴ്സ് നമുക്ക് ഫിനാൻഷ്യലി നല്ലൊരു സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്തത് ചിത്തേട്ടനും പ്രതിനിധിയാണ്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ 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 താങ്ക്സ്. ആൻഡ് ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ, കാരണം എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ പറയാം, അത് ഞാൻ പിന്നെ പറയാം. യെസ് യെസ്, ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഷുമോന് സ്പെഷ്യൽ, ഷുമോന് ഓൾറെഡി ഞാൻ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വണ്ടി സംബന്ധമായിട്ട് അങ്ങനെ സ്റ്റിക്കറിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അത് പഴയതെന്ന്, പുതിയതെന്നല്ല, പഴയതായിരുന്നാലും നല്ല നീറ്റായിട്ട് അവൻ ചെയ്ത് തരും. അതാണ് ഏറ്റവും വലിയ ഇത്. വണ്ടി എടുക്കണോ എന്ന്, അല്ലെങ്കിൽ പുതിയ വണ്ടി എടുക്കണോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിൽ ഇൻബോക്സ് ചെയ്യൂ, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറഞ്ഞ പലിശ നിരക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ പലിശ എന്ന് പറയുന്നില്ല, ഒരു സർവീസ് ചാർജ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇച്ചിരി വെള്ളം എടുത്തു തടി. ഞാൻ നല്ല ചൂടെന്ന് പറഞ്ഞ കഴിച്ച്, നല്ല കിട്ടില്ല ചൂട്, ചൂട് സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. എന്താ അത് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ എവിടെയും പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് ഞാൻ വിശദമായിട്ട് ഞാൻ പറയാം. കുറച്ച് കാലമായിട്ട് ഞാൻ 6-7 മാസമായിട്ട് മൊത്തം പ്രശ്നത്തിലായിരുന്നു, മൊത്തം പ്രശ്നം. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും കരകയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എവിടെ സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് മസ്സലാം.